നമസ്കാരം ഹണ്ടൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരെ കോഴ ആരോപണം. NHM ഡയറക്ടർ നിയമനത്തിന് പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യു 100,000 വാങ്ങിയെന്ന മലപ്പുറം സ്വദേശിയുടെ പരാതി. നിരപരാധിയെന്ന് പേഴ്സണൽ സ്റ്റാഫ് വിശദീകരിച്ചെന്നും പ്രൈവറ്റ് സെക്രട്ടറി DGP പരാതി നൽകിയെന്നും ആരോഗ്യമന്ത്രി. സമഗ്രാന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. പരാതി ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പരാതിയിൽ ആരോപണ വിധേയന്റെ മൊഴിയെടുത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ്. അഖിൽ മാത്യുവിന്റെ പരാതിയിൽ FIR. മന്ത്രിയുടെ സ്റ്റാഫിന്റെ പേരു പറഞ്ഞ് ആൾമാറാട്ടവും വഞ്ചനയും നടത്തിയെന്ന വകുപ്പ് ചുമത്തി. കേസെടുത്തത് ആരെയും പ്രതി ചേർക്കാതെ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ CPIM കൌൺസിലറും മുൻ അക്കൌണ്ടന്റും ED കസ്റ്റഡിയിൽ. നാളെ 4 മണിവരെ ചോദ്യം ചെയ്യാൻ കോടതിയുടെ അനുമതി. കരുവന്നൂരിലെ ക്രമക്കേട് കണ്ടെത്തിയത് കേന്ദ്ര ഏജൻസിയല്ലെന്നും ക്രൈംബ്രാഞ്ചെന്നും മുഖ്യമന്ത്രി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED പകപോക്കൽ രാഷ്ട്രീയമെന്ന് മന്ത്രി VN വാസവൻ. കള്ളപ്പണമുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനോ പിടിക്കുന്നതിനോ സഹകരണ വകുപ്പ് എതിരല്ല. ചോദ്യം ചെയ്യലിന്റെ പേരിൽ അരവിന്ദാക്ഷനെ ED മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും VN വാസവൻ 24നോട്. കരുവന്നൂർ കേസിൽ വൻമരങ്ങൾ വേരോടെ നിലം പൊത്തുമെന്ന ഭയമാണ് CPIMനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിക്ഷേപകരുടെ 1 രൂപ പോലും നഷ്ടപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് കാപട്യം. നിക്ഷേപം മടക്കി നൽകാൻ സർക്കാർ അടിയന്തര നടപടി എടുക്കണമെന്നും VD സതീശൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം വികൃതമായെന്ന് CPI സംസ്ഥാന കൌൺസിലിൽ വിമർശനം. 2.5 വർഷത്തെ ഭരണം സമ്പൂർണ്ണ പരാജയം. റവന്യൂ കൃഷിമന്ത്രിമാരെ കടന്നാക്രമിച്ച അംഗങ്ങൾ. മന്ത്രിമാരുടെ പ്രവർത്തനം തോന്നും പോലെയെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ. ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ജനാഭിലാഷം പ്രതിഫലിക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാത്തത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുഖ്യമന്ത്രി. നിയമ നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്ത് ഗവർണർ. നവകേരള സദസ്സുകൾ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ തീരുമാനത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നിലപാട് ദൌർഭാഗ്യകരം. രാഷ്ട്രീയ പരിപാടിയല്ലാത്ത കേരളീയം ബഹിഷ്കരിക്കുന്നത് എന്തിനെന്നും ചോദ്യം. സർക്കാർ പദ്ധതികളുടെ അവലോകനം തുടർ പ്രക്രിയയാക്കും. 2025 നവംബറോടെ കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന ED. പിടിയിലായ സജീവൻ കൊല്ലപ്പള്ളിയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. വായ്പാ തട്ടിപ്പിന് ഇടനിലക്കാരനായി നിന്ന് കള്ളപ്പണം വെളുപ്പിച്ചെന്ന് കേസ്. പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ യുവാക്കൾ ഷോക്കേറ്റു മറ്റ് സംഭവത്തിൽ സ്ഥലമുടമ അറസ്റ്റിൽ. 2 പേർ മരിച്ചത് വന്യമൃഗശല്യം ഒഴിവാക്കാൻ സ്ഥാപിച്ച വൈദ്യുത കിണിയിൽ കുടുങ്ങി. മൃതദേഹം കുഴിച്ചു മൂടിയത് കേസ് ഭയന്നാണെന്ന സ്ഥലമുടമ. മൃതദേഹം കണ്ടെത്തിയത് വയർ കീറി മുറിച്ച നിലയിൽ. യുവാക്കൾ വയലിലെത്തിയത് അടിപിടി കേസിൽ പോലീസിനെ ഭയന്ന. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി. സിനിമ പ്രമേയമാക്കിയത് 2018 പ്രളയ ദുരിതം. ചിത്രം പരിഗണിക്കുക. മികച്ച വിദേശ സിനിമ വിഭാഗത്തിൽ സന്തോഷവും അഭിമാനവുമെന്ന് ജൂഡ് ആന്റണി. മധ്യപ്രദേശിൽ കൊടും ക്രൂരത. ഭിന്നശേഷിക്കാരിയായ 12-കാരിയെ ബലാത്സംഗം ചെയ്തു. രക്തം വാർന്ന് തെരുവിലൂടെ സഹായം അഭ്യർത്ഥിച്ചു നടന്നിട്ടും പെൺകുട്ടി ആരും തിരിഞ്ഞു നോക്കിയില്ല. രാജ്യം ലജ്ജിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഒരു കൂസലുമില്ലെന്ന് രാഹുൽഗാന്ധി. കാനഡയ്ക്കെതിരെ FI സഖ്യത്തെ അണിനിരത്താൻ ഇന്ത്യയുടെ തന്ത്രപ്രധാന നീക്കം. ഖാലിസ്ഥാൻ ഭീകരരെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ സഖ്യത്തിൽ നിന്ന് കാനഡ ഒളിച്ചുവെച്ചുവെന്ന് ഇന്ത്യ. കാനഡയുടെ ഖാലിസ്ഥാൻ അനുകൂല നിലപാടിന് തെളിവ് കൈമാറും. കാനഡയിലുള്ള ഖാലിസ്ഥാൻ നേതാവ് ദലയുടെ ഇന്ത്യയിലെ കണ്ണിയെ കണ്ടെത്തി NIA. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഷട്ടറുകൾ ഉയർത്തിയതെന്ന് ജലസേചന വകുപ്പ് അധികൃതർ. ഉത്സവകാലത്ത് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ നിരക്ക് കൂടും. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഫ്ലെക്സി നിരക്ക് ഈടാക്കാൻ ഉത്തരവ്. 15 മുതൽ 30% വരെ ചാർജ് കൂടും. 30 ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സൗകര്യം. മധുവിന്റെ മരണാനന്തര നീതിക്കായി മാതാവ് മല്ലിയുടെ ഒരു പോരാട്ടം കൂടി വിജയം കണ്ടു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ച അഡ്വക്കേറ്റ് KP സതീശൻ കേസിൽ നിന്ന് പിന്മാറുന്നതിനായി ഹൈക്കോടതിയെ അറിയിച്ചു. താൻ ഏറ്റെടുത്ത കേസുകൾ ഇതുവരെ അട്ടിമറിച്ചിട്ടില്ലെന്ന് KP സതീശൻ.
ഏഷ്യൻ ഗെയിംസിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ഇരട്ട സ്വർണം ഉൾപ്പെടെ ഇന്ന് നേടിയത് 7 മെഡലുകൾ വനിതകളുടെ 50 മീറ്റർ റൈഫിൾസിൽ സാമ്ര കൗറിനെ ലോക റെക്കോർഡോടെ സ്വർണ്ണ നേട്ടം 25 മീറ്റർ പിസ്റ്റൾ ടീമിനത്തിലും സ്വർണം ബുഷു 60 കിലോഗ്രാം വനിതാ വിഭാഗത്തിലും ടെന്നീസ് പുരുഷ ഡബിൾസിലും മെഡൽ ഉറപ്പിച്ച ഇന്ത്യ ടെന്നീസ് മിക്സ് ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ക്വാർട്ടറിൽ മീനച്ചിലാർ നീന്തിക്കടന്ന് നായ്ക്കാവിൽ ലഹരി കച്ചവടം നടത്തിയ റോബിൻ പുതിയ ഒളിത്താവളത്തിലേക്ക് പ്രതിരക്ഷപ്പെട്ടത് പോലീസ് നോക്കിനിക്കെ റോബിൻ ഇന്നലെ വരെ ഒളിവിൽ കഴിഞ്ഞത് പാറമ്പുഴയിലെ വീടിന് സമീപം ജില്ലയിലെ ഗുണ്ടാ സംഘങ്ങളുടെ ലഹരി വിതരണക്കാരനും റോബിൻ എന്ന വിവരം പാലക്കാട് ആനക്കരയിൽ തെരുവ് നായ ആക്രമണം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2.5 വയസ്സുകാരന്റെ ചെവി നായ കടിച്ചെടുത്തു കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പാറശ്ശാല ഷാരോൺ കൊലപാതകത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ ഷാരോണിന്റെ കുടുംബം മകന് നീതി നിഷേധിച്ചെന്ന് മാതാപിതാക്കൾ 24നോട് വിചാരണ മനഃപൂർവ്വം വൈകിച്ചതെന്നും ആക്ഷേപം ജാമ്യത്തിനെതിരെ കുടുംബം സുപ്രീംകോടതിയിലേക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ അനുകൂല നിലപാടുമായി നിയമ കമ്മീഷൻ അന്തിമ ധാരണ രൂപപ്പെടുത്താൻ ഇന്ന് നിർണായക യോഗം രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ കമ്മീഷൻ നിലപാട് അറിയിക്കും 2029നുള്ളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിനെ പിന്തുണയ്ക്കും പബ്ലിക് സർവീസ് കമ്മീഷനിൽ പുതിയ അംഗങ്ങളായി കെ ടി ബാലഭാസ്കരൻ ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് എന്നിവരുടെ പേരുകൾ മന്ത്രിസഭ ഗവർണറോട് ശുപാർശ ചെയ്തു എനർജി മാനേജ്മെന്റ് സെന്ററിലെ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ വീണ്ടും സിബിഐ അന്വേഷണം ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി 45 കോടി ചെലവിൽ നടത്തിയ അറ്റകുറ്റപ്പണികളിൽ വൻ ക്രമക്കേടെന്ന് ബിജെപി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്കുള്ള മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടില്ലെന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക എത്രയും വേഗം നൽകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിഷയത്തിൽ സർക്കാർ ഇടപെടുമെന്നും കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കില്ലെന്നും മന്ത്രി ഇരുചക്രവാഹന യാത്രക്കാർക്ക് മുകളിലേക്ക് കോഴിത്തീറ്റ ലോറി മറിഞ്ഞു പാലക്കാട് പൊള്ളാച്ചി റോഡിൽ ഇരട്ടിയാലിലാണ് അപകടം പൊള്ളാച്ചിയിൽ നിന്നും അമിത അളവിൽ കോഴിത്തീറ്റ കയറ്റിയ ലോറി ഒരു വശത്തേക്ക് ചെരിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കർണാടക ബാങ്കിലെ ജീവനക്കാർ തന്നെയെന്ന് ജീവനൊടുക്കിയ വ്യാപാരി ബിനുവിന്റെ സഹോദരൻ ബിജു ശബ്ദം തിരിച്ചറിഞ്ഞു ഭീഷണിയുടെ കാര്യം നേരത്തെ ബിനു പറഞ്ഞിരുന്നതായും സഹോദരൻ ബിജു കോഴിക്കോട് കക്കോടിയിൽ 14കാരൻ മുങ്ങി മരിച്ചു മരിച്ചത് പൂവത്തൂർ സ്വദേശി കാർത്തിക് അപകടം കൂട്ടുകാരുമൊത്ത് പുഴയിൽ കുളിക്കുന്നു ആലുവയിലെ നജാത്ത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനം പാർക്കിംഗിന് സ്ഥലമില്ലെന്ന് പറഞ്ഞതിനാണ് കാർ ഉടമ മർദ്ദിച്ചത് കഴുത്തിന് പരിക്കേറ്റ ആലുവ സ്വദേശി ഷാഹി ചികിത്സയിൽ മർദ്ദനശേഷം യുവാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് നിപ ആശങ്കൊഴിഞ്ഞതോടെ കോഴിക്കോട് ജില്ല സാധാരണ നിലയിലേക്ക് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണുകളെയും ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവ് പുറത്തിറക്കി പൊതുപരിപാടികൾക്ക് ഒക്ടോബർ 1 വരെ നിയന്ത്രണം തുടരും നിപ്പയിൽ ഗുരുതരാവസ്ഥ മറികടന്നെന്നും കോഴിക്കോട് ജില്ലയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലായെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഐസൊലേഷനിലുള്ളവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു ഗുരുതരാവസ്ഥയിലായിരുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു നിപ്പയുടെ ഉറവിടം എവിടെയെന്നതിന് ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് പലചരക്ക് സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു പരിപ്പ് പയറുവർഗ്ഗങ്ങൾക്ക് 3 മാസത്തിനിടെ ഉണ്ടായത് 30%ത്തിലധികം വില വർധന അരി ഉൾപ്പെടെ കിട്ടാനില്ലെന്നും ഇനിയും വില വർധിക്കാൻ സാധ്യതയെന്നും വ്യാപാരികൾ പോക്സോ കേസിൽ മധ്യവയസ്കന 17 വർഷം തടവ് കോഴിക്കോട് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതി മുരളീധരന് തടവ് ശിക്ഷ വിധിച്ചത് കോഴിക്കോട് പോക്സോ കോടതിയുടേതാണ് വിധി നെല്ല് സംഭരണ കുടിശ്ശിക 1 മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണമെന്ന് ഹൈക്കോടതി അടുത്ത മാസം 30നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സപ്ലൈകോയ്ക്ക് നിർദ്ദേശം തുക കൊടുക്കാനുള്ള ഉത്തരവ് സപ്ലൈകോ ഏത് വിധേനയും നടപ്പാക്കണമെന്നാണ് കോടതിയുടെ കർശന നിർദ്ദേശം കൊച്ചിയിൽ വിവരാവകാശ പ്രവർത്തകന് നേരെ ആക്രമണം കെ ടി ചെഷയറിനെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത് ഹിൽ പാലസ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു തനിക്കെതിരെ നടന്നത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്ന് ചെഷയർ താമരശ്ശേരിയിൽ ടെമ്പോ ട്രാവലർ ഡിവൈഡറിലിടിച്ച് 10 പേർക്ക് പരിക്ക് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു
വയനാട് പനവലിയിൽ പിടികൂടിയ കടുവയെ വനത്തിൽ തുറന്നുവിടരുതെന്ന ആവശ്യം വീണ്ടും കൂട്ടിൽ കുടുങ്ങിയത മുൻപ് പിടികൂടിയ കടുവ ഒന്നിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യമുള്ളതിനാൽ സ്ഥാപിച്ച മറ്റു കൂടുകൾ ഉടൻ മാറ്റരുതെന്നും ആവശ്യം ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ കോഴിക്കോട് നാദാപുരത്ത് ഇരുചക്രവാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ചു അപകടം തലശ്ശേരി സ്വദേശി ബഷീറിന് പരിക്കേറ്റു അപകടമുണ്ടായത് ആവോലത്തിൽ തൃശൂർ മറ്റത്തൂരിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കുറുമാലിപ്പുഴയിൽ കണ്ടെത്തി മരിച്ചത് മറ്റത്തൂർ കാര്യങ്ങാട്ടിൽ അജിത്ത് മലമ്പുഴ ഡാമിൽ വീണ്ടും അജ്ഞാതൻ ചാടി ഷട്ടറിന് സമീപത്ത് നിന്ന് ഡാമിലേക്ക് ചാടുകയായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ കാസർഗോഡ് ഓൺലൈൻ തട്ടിപ്പുകളുടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഓൺലൈനിൽ സ്കൂട്ടർ വാങ്ങാൻ ശ്രമിച്ച ഗൃഹനാഥന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായത് 36,500 രൂപ സംഭവത്തിൽ സൈബർ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനം സംഘടിപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു പരേതനായ ചാവറ ചാക്കോ ജോസഫിന്റെ ഭാര്യ ത്രേസ്യാമ ജോസഫ് അന്തരിച്ചു 90 വയസ്സായിരുന്നു വെള്ളിയാഴ്ച ഭവനത്തിലെ പൊതുദർശനവും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ആർപ്പൂക്കര ചെറുപുഷ്പം ദേവാലയത്തിൽ സംസ്കാരവും നടക്കും വൈക്കം ചെമ്മനത്തുകര വെള്ളാപ്പള്ളി കുടുംബാംഗമാണ് ജോസഫ് ജെയിംസ് ജോസഫ് ചാവറ റെജി ചാവറ മരിയ ഫിലിപ്പ് ജസമ്മ ബോബൻ സിബി ചാവറ ഷൈനി ബോബി ഷാൻഡി ബിജു എന്നിവർ മക്കളാണ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കണ്ണൂർ മാടായിപ്പാറയുടെ പടിഞ്ഞാറൻ ചെരുവിൽ വിള്ളൽ കൂടുന്നു വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് സൂചനാ ബോർഡ് പോലും ഇല്ലാത്തത് സന്ദർശകരെ വലയ്ക്കുന്നു വയനാട് മെഡിക്കൽ കോളേജിലെ പ്രസവ വാർഡിലുള്ള ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണമെന്ന ആവശ്യം ശക്തം പ്രധാന അറിയിപ്പുകൾ എം ജെ സർവകലാശാലയിൽ റൂസ പദ്ധതി പ്രകാരമുള്ള പ്രൊജക്ടിൽ റിസർച്ച് അസോസിയേറ്റ് തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കെമിസ്ട്രി പോളിമർ സയൻസ് ഫിസിക്സ് മെറ്റീരിയൽ സയൻസ് എന്നിവയിലേക്കെങ്കിലും PhDയാണ് അടിസ്ഥാന യോഗ്യത അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപക ഒഴിവ് ഈ മാസം 29 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തും പ്രിലിമിനറി പരീക്ഷയ്ക്കായി എം ജി സർവകലാശാല സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന 6 മാസത്തെ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി 20 മുതൽ 30 വരെ വിശദവിവരങ്ങൾക്ക് 9188374553 എന്ന നമ്പറിൽ ബന്ധപ്പെടണം രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് സുസ്ഥിരമായ ഭരണ സംവിധാനം ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 9 വർഷമായി അഴിമതി തടയാൻ NDA സർക്കാരിനായി 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും പ്രധാനമന്ത്രി മണിപ്പൂരിൽ കേന്ദ്രം നിഷ്ക്രിയ സമീപനം തുടരുന്നുവെന്ന് പ്രിയങ്കാഗാന്ധി മണിപ്പൂരിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നത് കുട്ടികളുടെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ സാധിക്കാത്ത സർക്കാരാണ് മണിപ്പൂർ ഭരിക്കുന്നതെന്നും പ്രിയങ്കാഗാന്ധി അണ്ണാ DMK പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യയിലെടുക്കുന്ന കാര്യം MK സ്റ്റാലിനുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് NCP അധ്യക്ഷൻ ശരത് പവാർ NDA സഖ്യം വിട്ടതിന് പിന്നാലെ AIADMKയെ ഇന്ത്യ മുന്നണിയിൽ കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു പവാർ മുംബൈയിൽ പരോൾ കാലാവധി കഴിഞ്ഞ് ഒളിവിൽ പോയ പ്രതിപിടിയിൽ പ്രതിയെ 12 വർഷത്തിന് ശേഷം മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു 2007 നടന്ന കൊലപാതക കേസ് പ്രതിയാണ് അയാൾ ഗുരുഗ്രാമിൽ 25-കാരിക്ക് ക്രൂരപീഡനം ഗുരുതര പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഉത്തർപ്രദേശിൽ പീഡനക്കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പ്രതിയും പോലീസും ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ പ്രതിക്ക് പരിക്ക മുൻ കേന്ദ്രമന്ത്രിയും BJP വക്താവുമായി ഷാനവാസ് ഹുസൈൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ ഉത്തർപ്രദേശിലെ മധുര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് പാഞ്ഞുകയറി അപകടം ഒഴിവായത് വൻ ദുരന്തം ആളപായമില്ല അഹമ്മദാബാദിൽ നടക്കുന്ന റോബോട്ട് എക്സിബിഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് പ്രധാനമന്ത്രി ഗ്ലോബൽ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു വ്യവസായ സംഘടനകൾ വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖർ യുവസംരംഭകർ ഉന്നത സാങ്കേതിക വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും
ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ വാഹനത്തിനുള്ളിൽ നടന്ന സ്ഫോടനത്തിൽ നാലു പേർക്ക് പരിക്ക്. ഭീകരവാദ സംഘടനകളല്ലെന്ന പ്രാഥമിക നിഗമനം. ഡൽഹിയിൽ 26-കാരനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു. മർദ്ദനം മോഷണം നടത്തിയെന്ന് ആരോപിച്ച് ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ 31 ഭീകരരെ കൊലപ്പെടുത്തിയതായി ജമ്മു കാശ്മീർ പോലീസ്. പോലീസും സൈന്യവും ചേർന്ന് നടത്തിയ ഓപ്പറേഷനുകളിലാണ് 23 ഭീകരരെ വധിച്ചത്. SSB, BSF, CRPF എന്നിവർ പങ്കാളികളായ ഓപ്പറേഷനുകളിലാണ് മറ്റ് ഒൻപത് ഭീകരരെ കൊലപ്പെടുത്തിയതെന്നും പോലീസ്. ബൽറാം നെടുങ്ങാടിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. കീർത്തന, ഈ 2023 കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ ജമ്മു കാശ്മീരിൽ വിവിധ ഓപ്പറേഷനുകളിലായി 31 ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ പോലീസും സൈന്യവും ചേർന്നാണ്. ഇരു വിഭാഗങ്ങളും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനുകളിൽ 23 ഭീകരവാദികളെ വധിച്ചിരിക്കുന്നു. കൂടാതെ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും SSBയും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഒരു ഭീകരവാദിയെയും, കൂടാതെ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും BSFഉം ചേർന്ന് നടത്തിയ ഓപ്പറേഷനുകളിൽ 2 ഭീകരവാദികളെയും, CRPFുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ 5 ഭീകരവാദികളെയും കൊലപ്പെടുത്തിയെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഇതിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ അടക്കമുള്ളവരെയാണ് 31 ഭീകരവാദികളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിന് ശേഷം നുഴഞ്ഞുകയറ്റം അടക്കമുള്ളവ കുറഞ്ഞു എന്നാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. കഴിഞ്ഞ മാസങ്ങളിൽ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ സംസ്ഥാനത്ത് സജീവമാക്കിയിരുന്നു. ഇതിൽ എല്ലാ ഓപ്പറേഷനുകളിലും തന്നെ ജമ്മു കാശ്മീർ പോലീസ് പങ്കാളികളായിട്ടുണ്ട് എന്നുമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. കീർത്തന. ശരി ബൽറാം, ജമ്മുകാശ്മീരിൽ 9 മാസത്തിനിടെ 31 ഭീകരരെ കൊലപ്പെടുത്തിയെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി രാജ്യാന്തര വാർത്തകൾ. സമരം അവസാനിപ്പിക്കുമെന്ന് ഹോളിവുഡിലെ എഴുത്തുകാരുടെ സംഘടന സ്റ്റുഡിയോ ഉടമകളുമായി ധാരണയിലെത്തി. വിരാമമാകുന്നത് 5 മാസം നീണ്ട സമരത്തിന്. വേതന വർധന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വാധീനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം. ടുണീഷ്യയിൽ അനധികൃത കുടിയേറ്റം തടഞ്ഞ് അധികൃതർ. യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച 106 പേരെ അറസ്റ്റ് ചെയ്ത് ടുണീഷ്യൻ നാഷണൽ ഗാർഡ്. നഗോർണോ കരാബാക്കിൽ നിന്ന് അർമേനിയൻ അഭയാത്രികളുടെ പലായനം തുടരുന്നു. 28,000 പേർ ഇതുവരെ പലായനം ചെയ്തതായി റിപ്പോർട്ട്. കിഴക്കൻ പ്രദേശം അസർബൈജാൻ പിടിച്ചടക്കിയതിനെ തുടർന്നാണ് പലായനം. നഗോർണോ കരാബാക്ക് ഇന്ധന ഡിപ്പോയിലെ സ്ഫോടനത്തിൽ മരണസംഖ്യ 50 ഉയർന്നു. പരിക്കേറ്റ 100+ പേർ ചികിത്സയിൽ. ഇറാഖിൽ വിവാഹ ചടങ്ങിനിടെ തീപിടുത്തം, 100 മരണം, 150 പേർക്ക് പരിക്ക്. സംഭവം വടക്കൻ നിനവേ പ്രവിശ്യയിൽ. ജർമ്മനിയുടെയും പോളണ്ടിന്റെയും ചെക്ക് റിപ്പബ്ലിക്കിന്റെയും അതിർത്തികളിൽ പരിശോധന നടത്തുമെന്ന് ജർമ്മനി. ബെർലിൻ അഭയാത്രികളുടെ കുത്തൊഴുക്ക് തടയുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പ്രതിസന്ധിയില്ലെന്ന് യു എൻ വക്താവ്. ധനസഹായം കുറഞ്ഞത് പട്ടിണി ഉൾപ്പെടെയുള്ള പ്രതിസന്ധിക്ക് കാരണമായെന്നും യു എൻ. തെക്കൻ ലെബനനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ തുറക്കാനുള്ള തീരുമാനം മാറ്റിവെച്ച് യു എൻ റിലീഫ് ഏജൻസ് വർക്ക്സ് ഏജൻസി. സുരക്ഷാ കാരണങ്ങളാണ് സ്കൂൾ തുറക്കാൻ തടസ്സം. നിലവിൽ അഭയാർത്ഥി ക്യാമ്പിലുള്ളത് 11,000 വിദ്യാർത്ഥികൾ. ലിബിയയിൽ പ്രളയം ബാധിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ തുടങ്ങണമെന്ന് ലിബിയൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി അബ്ദുൽ അഹമ്മദ് ദിബിയയുടെ നിർദ്ദേശം. രാജ്യത്ത് പ്രളയത്തിൽ തകർന്നത് 114 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി ബിസിനസ് വാർത്തകൾ. പ്രൊഫഷണലുകൾക്ക് പ്രിയപ്പെട്ട ജോലി സ്ഥലങ്ങളുടെ പട്ടികയിൽ സെപ്റ്റോ സ്റ്റാർട്ടപ്പ് 1. രണ്ടാം സ്ഥാനത്ത് EV റൈഡ് ഹെയിലിംഗ് സ്ഥാപനമായ ബ്ലൂ സ്മാർട്ട്. പട്ടിക തയ്യാറാക്കിയത് ജീവനക്കാരുടെ വളർച്ച, തൊഴിലന്വേഷകരുടെ താൽപര്യം, കമ്പനിക്കുള്ളിലെ ജീവനക്കാരുടെ ഇടപെടൽ എന്നിവയടക്കം പരിഗണിച്ച്.
ദോഹയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരെ ഗൈനക്കോളജിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയ സംഭവം ആവർത്തിക്കില്ലെന്ന് ഖത്തർ എയർവേസ് എക്സിക്യൂട്ടീവ്. സിഡ്നിയിലേക്കുള്ള 13 ഓസ്ട്രേലിയൻ വനിതകളുടെ പരിശോധന കമ്പനിക്ക് തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. പരിശോധന ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ശിശുവിന്റെ അമ്മയെ അന്വേഷിക്കുന്നതിനാണ്. എഡ്ടെക് സ്ഥാപനമായ ബൈജൂസ് 4000 ജീവനക്കാരെ പിരിച്ചുവിടുന്നു. മൊത്തം ജീവനക്കാരിൽ 11% പേരെ പിരിച്ചുവിടാനാണ് നീക്കം. സ്ഥാപനം ബിസിനസ് പുനഃക്രമീകരണത്തിന്റെ അവസാന ഘട്ടത്തിലെന്ന് വക്താവ്. ഓപ്പറേറ്റിംഗ് ഘടനകൾ ലളിതമാക്കുക, ചെലവ് കുറയ്ക്കുക, പണമൊഴുക്ക് ക്രമീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നീക്കം. 2000 രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ശനിയാഴ്ച സമയപരിധി അവസാനിക്കും. ബാങ്കുകളിലാണ് നോട്ട് മാറ്റിയെടുക്കാൻ സൌകര്യമുള്ളത്. സ്നാപ്ചാറ്റിന്റെ മാതൃകമ്പനിയായ സ്നാപ്പ് 150 ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നത് പുനഃസംഘടനയുടെ ഭാഗമായി. അൽഹിലാലും മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരവേദി മാറ്റി. നേരത്തെ പൂനെയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന മത്സരം ഇനി നവി മുംബൈയിൽ നടക്കും. മത്സരത്തിന് ഡിവൈ പടിൽ സ്റ്റേഡിയം ആതിഥ്യം വഹിക്കും. ഈ മാസം 29 മുതൽ മത്സരത്തിനുള്ള ടിക്കറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഓസീസിന്റെ ജയം 66 റൺസിന്. ഗ്ലെൻ മാക്സ്വെല്ലിന് 4 വിക്കറ്റ്. ഏകദിന ലോകകപ്പിനുള്ള 15 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. ദസുൻ ഷനക ടീമിനെ നയിക്കും. വനിന്ദു ഹസരംഗ ലോകകപ്പിൽ കളിക്കില്ല. പരിക്ക് കാരണം ഏഷ്യാ കപ്പ് താരത്ത് നഷ്ടമായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ഫൈറ്റ് സീക്വൻസുകളുടെയും മ്യൂസിക് മേക്കിംഗിന്റെയും വീഡിയോകളാണ് പുറത്തുവിട്ടത്. ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. ക്യാപ്റ്റാരിയാസ് എന്റർടൈൻമെന്റ് ബാനറിൽ SS ജിഷ്ണുദേവ് സംവിധാനം ചെയ്യുന്ന ഇംഗ്ലീഷ് ഹൊറർ മൂവി പാരാനോർമൽ പ്രോജക്ടിന്റെ ട്രെയിലർ പുറത്ത്. അമേരിക്കൻ ഫിലിം കമ്പനിയായ ഡാർക്ക് വെബ് ഫിലിംസാണ് ചിത്രം പുറത്തിറക്കുന്നത്. നവാഗതനായ ഡോക്ടർ ജഗത്ലാൽ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന മായാവനം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. നടൻ ഉണ്ണിമുകുന്ദൻ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. സംവിധായകൻ അജയ് ഭൂപതിയുടെ പാൻ ഇന്ത്യൻ ചിത്രം ചൊവ്വാഴ്ച അടുത്ത മാസം 17 തിയേറ്ററുകളിൽ. മുദ്ര മീഡിയ വർക്ക്സ്, എ ക്രിയേറ്റീവ് വർക്ക്സ് എന്നീ ബാനറുകളിൽ സ്വാതി റെഡ്ഡി ഗുണപതി, സുരേഷ് വാമായം, അജയ് ഭൂപതി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മജീദ് മറഞ്ചേരി കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കൊണ്ടോട്ടിപുരം 13 ഒക്ടോബർ തിയേറ്ററുകളിലെത്തും. ഹാഷിം അബ്ബാസ്, മാമുക്കോയ ശിവജി ഗുരുവായർ, സുനിൽ സുഗത, രുദ്രൻ, ഷിയാസ് കരീം എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഫ്രണ്ട് റോ പ്രൊഡക്ഷന്റെ ബാനറിൽ റിനീഷ് കെയ്ൻ നിർമ്മിക്കുന്ന ചിത്രം ബ്രോക്കോഡിന്റെ ചിത്രീകരണം ആരംഭിച്ചു. അനു മേനോൻ, ധ്യാന ശ്രീനിവാസൻ, ദിലീഷ് പോത്തൻ, അനു മോഹൻ, വിധു പ്രതാപ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. തമിഴ് ചിത്രം രഥം 6 ഒക്ടോബർ റിലീസ് ചെയ്യും. വിജയ് ആന്റണി, മഹിമ നമ്പ്യാർ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അഭിലാഷ് എസ് തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന കർത്താവ് ക്രിയാ കർമ്മം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സതീഷ് ഭാസ്കർ, ഹരിലാൽ, അഖിൽ പ്രണവ്, ഡോക്ടർ റെജി ദിവാകർ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒറ്റക്കാലിൽ പറക്കുന്ന കഴുകന്റെ ദൃശ്യം. സുശാന്ത നന്ദ പകർത്തിയ ദൃശ്യമാണിത്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ഒറിഗോൺ മൃഗശാലയിലെ സിംഹക്കൂട്ടങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ. മൃഗശാല അധികൃതരാണ് വീഡിയോ എക്സിൽ പങ്കുവച്ചത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമ പുനരാവിഷ്കരിച്ച് വിദ്യാർത്ഥികൾ. വൈഫൈ കോർണർ എന്ന കൂട്ടായ്മയിലുള്ള ബിരുദ വിദ്യാർത്ഥികളാണ് വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ. കോടികളുടെ നോട്ടുമാലയിൽ തീർത്ത കല്യാണ മണ്ഡപം എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ബംഗളൂരുവിലെ സത്യഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. ഗണേശ ചതുർത്ഥി ഉത്സവത്തിന്റെ ഭാഗമായി 3 കോടി രൂപയുടെ കറൻസി നോട്ടുകളും നാണയങ്ങളും ഉപയോഗിച്ചാണ് ബംഗളൂരു JP നഗറിലെ സത്യഗണപതി ക്ഷേത്രത്തിൽ നോട്ടുമാല തീർത്തത്. നബിദിന അവധി കാരണം നാളെ നടത്താനിരുന്ന PSC പരീക്ഷകൾ മാറ്റിവെച്ചു. പുതിയ തീയതി ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാകും. നാളെ മുതൽ കൊല്ലം മുച്ചുകുന്ന് അകലാപ്പുഴ തിക്കോടി ബീച്ച് റോഡിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം. കല്ലുങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനായി. ലോക ഹരിത ഉപഭോക്തൃ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ TN ഗോപകുമാർ സ്മാരക ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും.
ആലപ്പുഴ ആർടി ഓഫീസിൽ നാളെ നടത്താനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റി. നബിദിനം പ്രമാണിച്ച് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതിനാലാണ് ടെസ്റ്റ് മാറ്റിയത്. നബിദിനം പ്രമാണിച്ചുള്ള അവധി ദിനമായ നാളെ അബുദാബിയിൽ പാർക്കിംഗും ടോളും സൗജന്യമാക്കിയിരിക്കുകയാണെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം. നാളെയും വെള്ളിയാഴ്ചയും ഡാർക്ക് ടോൾ ഗേറ്റ് സംവിധാനം സൗജന്യമായിരിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. പഞ്ചാബിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഒരാൾ കസ്റ്റഡിയിൽ. രണ്ട് കുപ്പികളിലായി കടത്താൻ ശ്രമിച്ച 700 ഗ്രാം ഹെറോയിൻ പിടികൂടി. സംഭവം പഞ്ചാബിലെ ഡവോക്കയിൽ. നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് ചൈനീസ് ഇലക്ട്രോണിക്സ് ഭീമനായ ലെനോവയുടെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. ബംഗളൂരു, മുംബൈ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത്. കർണാടകയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം, 4 മരണം. അപകടം മാണ്ഡ്യ ജില്ലയിലെ ബംഗളൂരു മംഗളൂരു ദേശീയപാതയിൽ. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഹണ്ടർ ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.